ഞാൻ ഇടുക്കി പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിലാണ് സ്പൈസസ് ബോർഡിൽ മെമ്പറായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പ്രതിപക്ഷത്തു നിന്നുള്ള അംഗങ്ങളെ കൂടി ഇത്തരത്തിലുള്ള ബോർഡുകളിൽ ഒന്ന് രണ്ടിടങ്ങളിലൊക്കെ പരിഗണിക്കുന്ന ആ ഒരു പതിവ് വെച്ചിട്ടാണ് പ്രതിപക്ഷ നേതൃത്വ നിരയുടെ ഒരു ശുപാർശ അനുസരിച്ച് ഞാൻ ആ ബോർഡിൽ വന്നത്. അപ്പോൾ സ്പൈസസ് ബോർഡാണ് എനിക്ക് നിർദ്ദേശിക്കപ്പെട്ടത്. അത് ഇടുക്കി MP എന്നുള്ള നിലയിലാണ്. സ്വാഭാവികമായും ഇടുക്കിയിലെ ഏറ്റവും വലിയ പ്രശ്നം സുഗന്ധവ്യഞ്ജനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഏലം വില തകർച്ച ആ നാടിൻ്റെ സാമ്പത്തിക സുസ്ഥിരാവസ്ഥയെ സാരമായ നിലയിൽ ബാധിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. സംസ്ഥാന ഗവൺമെൻറ്റിനും അതിൻ്റേതായ ഒരു റോള് വഹിക്കാനുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ബോർഡുകളിലൂടെയാണ് പരിഗണിക്കപ്പെടേണ്ടത്. അപ്പോൾ സ്പൈസസ് ബോർഡ് ആ നിലയിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതിന് കാരണം ഞാൻ പല വിധത്തിൽ തിരക്കിയതാണ്. കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഈ കാര്യം നിരന്തരമായി ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പൈസസ് ബോർഡിനെ കേവലം ഒരു നോക്കുകുത്തിയാക്കി നിർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ബഡ്ജറ്റ് അലോക്കേഷൻ വളരെ കുറവാണ്. എല്ലാ കമ്മ്യൂണിറ്റി ബോർഡിനും 100 കോടി രൂപ 110 കോടി രൂപ എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്പൈസസ് ബോർഡ് ഉൾപ്പെടെ ടീ ബോർഡ്, കോഫി ബോർഡ്, റബ്ബർ ബോർഡ് ഇതിനൊക്കെ വളരെ നാമമാത്രമായൊരു തുക മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അതവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പോലും തികയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള വസ്തുത. ഇപ്പോൾ UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഏലം കൃഷിക്കാർക്ക് വേണ്ടി ഒരുപാട് ഇൻസെൻറ്റീവ്സും ആനുകൂല്യങ്ങളുമൊക്കെ കോൺഗ്രസ് ഗവൺമെൻറ് നൽകിയിരുന്നു. അതെല്ലാം വിതരണം ചെയ്തിരുന്നത് സ്പൈസസ് ബോർഡ് മുഖാന്തരമാണ്. സ്പൈസസ് ബോർഡിൻ്റെ ഫീൽഡ് ഓഫീസുകളൊക്കെ വളരെ സജീവമായിരുന്നു ആ കാലഘട്ടത്തിൽ. 2014 BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവരുടെ നയം മാറി സ്പൈസസ് ബോർഡിനെ കേവലം ഒരു നോക്കുകുത്തിയാക്കി നിലനിർത്തിയ ഒരു ചിത്രമാണ് കാണാൻ കഴിഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന ഫീൽഡ് ഓഫീസുകൾ മുഴുവൻ പൂട്ടിപ്പോയി. എന്നുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആനുകൂല്യങ്ങളൊന്നും വിതരണം ചെയ്യാനില്ല. അപ്പോൾ ആ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ആ ജീവനക്കാരെ ഉൾപ്പെടെ പിരിച്ചുവിടുകയാണ്, ഓഫീസുകളും പൂട്ടുകയാണ് എന്നുള്ള ഒരു മറുപടിയാണ് അന്നും കിട്ടിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു നിലയിലുള്ള ഒരു സമീപനവുമായി മുൻപോട്ട് പോകുമ്പോൾ കൃഷിക്കാരെ സഹായിക്കാൻ പ്രാപ്തമല്ലാത്ത ഒരു ബോഡിയിൽ മെമ്പറായിരിക്കുന്നത് കേവലം നെയിംസേക്കാണ്, അതും ഒരിക്കലും ആധികാരികമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേവലം ആലങ്കാരികമായി ഒരു മെമ്പർ സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഗവൺമെൻറ്റിനെ ആ വിവരം അറിയിച്ചു. ഞാനിപ്പോൾ സ്പൈസസ് ബോർഡിൻ്റെ നിലവിലുള്ള ബോർഡ് സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഉള്ള ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞു, അടുത്ത ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോഴും MP എന്നുള്ള നിലയ്ക്ക് ഞാനും മറ്റൊരു MPയും അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് എന്നെ പരിഗണിക്കേണ്ടതില്ല എന്ന് ഞാൻ കത്തുമുഖാന്തരം അറിയിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൽ തന്നെ ഈ വിഷയം ഞാൻ അറിയിച്ചു. കാരണം ഇന്ന് 0 hour submissionൽ ഏലം വിലത്തകർച്ചയെ സംബന്ധിച്ച് സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പോൾ ആ സമയത്ത് ഏലം കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു. ആ കൂടെ തന്നെ ഞാൻ പറഞ്ഞു, യാതൊരു അർത്ഥവുമില്ലാതെ സ്പൈസസ് ബോർഡ് മെമ്പർ എന്നുള്ള നിലയിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സ്പൈസസ് ബോർഡ് തന്നെ നിസ്സഹായാവസ്ഥയിലാണ്. ആ നിസ്സഹായാവസ്ഥയിലേക്ക് ഒരു ബോർഡിനെ തള്ളിവിട്ട ഒരു നയ സമീപനം ഇട്ടു അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ബോർഡ് മെമ്പർ സ്ഥാനത്ത് ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനത് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള വിവരം അവിടെ തന്നെ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തു. ഞാൻ പിന്നീട് അത് കത്ത് മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഏലം കൃഷിക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏലം വിലത്തകർച്ചയ്ക്കെതിരെ ഒരു പ്രതികരണവും എന്നുള്ള നിലയിൽ തന്നെ ഈ മെമ്പർ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്.